ഇന്നത്തെ യാത്ര ചൈനീസ് ന്യൂ ഇയർ സെലിബ്രേഷൻസ് കാണാനാണ്. കയറി ചെല്ലുമ്പോൾ തന്നെ വളരെയധികം വിഭവങ്ങളും പലതരത്തിലുള്ള കടകളും സ്റ്റോളുകളും ഒക്കെ ഉണ്ടായിരുന്നു. ഇത് സ്ക്വിഡ് ഫ്രൈ ചെയ്യുന്നൊരു സ്റ്റോളാണ്. ആദ്യം കണ്ടപ്പോൾ ഒരു കൗതുകവും ഒരറപ്പൊക്കെ തോന്നിയെങ്കിലും ഞങ്ങളും ഒന്ന് ട്രൈ ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങൾ വാങ്ങി 2 സ്ക്വിഡ് സ്റ്റിക്സ്. കഴിച്ചു നോക്കിയപ്പോഴാണ് മനസ്സിലായത് വളരെ എരിവും മസാലയും ഒക്കെയുള്ള ഒരു പേസ്റ്റാണ് അവരതിൻ്റെ മേലെ പരട്ടുന്നത്. കഴിക്കാൻ നല്ല രുചിയുണ്ടായിരുന്നു. മറ്റ് സ്റ്റോളുകൾ എന്തൊക്കെയാണെന്ന് നോക്കാൻ ഞങ്ങൾ പുറപ്പെട്ടു. പോട്ട് സ്റ്റിക്കേഴ്സ്, പോർക്ക്, ചിക്കൻ, പ്രോൺ, ഇത് മൂന്നുമാണ് അവരുടെ പ്രധാന ഫീഡിങ്. എന്ത് സാധനമായാലും ഇതൊരു തരം ഡംപ്ലിംഗ് ആണ്, നമ്മുടെ മോമോ ഒക്കെ പോലത്തെ ഒരു സാധനം. ഒരു റൈസ് ബേസ്ഡ് ഒരു ബേസിൻ്റെ ഉള്ളിൽ അവർ ഈ ഫില്ലിംഗ് നിറച്ച് അതിനെ പാൻ ഫ്രൈ ചെയ്തെടുക്കും. എന്ത് തരം ഫില്ലിംഗ് ആണ് വേണ്ടതെന്ന് ചോദിച്ചാൽ അതനുസരിച്ച് അവർ അപ്പം തന്നെ ഫില്ല് ചെയ്ത് അവിടെ വെച്ച് തന്നെ വറുത്ത് റെഡിയാക്കി തരും. ഇതിൻ്റെ മുകളിലും ആ സ്ക്വിഡിൻ്റെ മുകളിൽ ഇട്ട പോലത്തെ ഒരു പേസ്റ്റ് തേച്ചിട്ടുണ്ട്. കഴിച്ച് സംഭവം അടിപൊളിയായിരുന്നു, ഞങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഇതാണ് പ്ലം ജ്യൂസ്. പ്ലം ജ്യൂസ് അവരെവിടുന്നോ പ്ലമ്മിൻ്റെ ഒറിജിനൽ ജ്യൂസ് കൊണ്ടുവന്ന് പാക്കറ്റിലാക്കി വിൽക്കുകയാണ്. ഞങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കി. ഇതൊരു പിക്ക് ആൻഡ് ചൂസ് സ്റ്റൈലിലുള്ള ഒരു സ്റ്റോളാണ്. പലതരം സാധനങ്ങൾ ഇങ്ങനെ കമ്പിൽ കുത്തി വെച്ചിട്ടുണ്ട്. സ്ക്വിഡ്, മഷ്റൂം, സോസേജ്, പിന്നെ ഞങ്ങൾക്ക് മനസ്സിലാവാത്ത എന്തൊക്കെയോ ഉണ്ടായിരുന്നു. നമ്മളത് സെലക്ട് ചെയ്ത് കൊടുത്താൽ അവരപ്പം തന്നെ അത് പൊരിച്ച് വറുത്ത് റെഡിയാക്കി മസാല പുരട്ടി ഒരു പാത്രത്തിലിട്ട് തരും. നമുക്ക് ആസ്വദിക്കാം. ഒരെണ്ണത്തിന് $8, രണ്ടെണ്ണത്തിന് $15. ഇത് ഇവിടുത്തെ വളരെ ഫേമസ് ആയൊരു വിഭവമായിരുന്നു. ഇത് ചൈനീസ് എഗ് ബർഗർ എന്നാണ് അവർ പേര് പറഞ്ഞത്. മുട്ട ഈ ഉണ്ണിയപ്പച്ചേപ്പ് പോലത്തെ ഒരു സാധനത്തിൻ്റെ ഉള്ളിൽ ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ മാവ് പുരട്ടി അത് മറിച്ചെടുക്കും. കാണാൻ വളരെ സിമ്പിളാണ്, കണ്ടാൽ നമ്മുടെ ഉണ്ണിയപ്പത്തിൻ്റെ ഒരു ഓർമ്മ വരുമെങ്കിലും സംഭവം ഭയങ്കര ഗെയിമായിരുന്നു. എല്ലാ ഫുഡ് സ്റ്റോളിനെ അപേക്ഷിച്ച് ഇവിടെയായിരുന്നു ഏറ്റവും കൂടുതൽ തിരക്ക്. ഞങ്ങൾക്ക് കാണാനേ പറ്റിയുള്ളൂ, ട്രൈ ചെയ്യാൻ പറ്റിയില്ല, കാരണം അരമണിക്കൂറായിരുന്നു ഇതിൻ്റെ വെയിറ്റിംഗ് ടൈം. പക്ഷേ അയാളിങ്ങനെ മറിച്ചിട്ട് അത് എടുക്കുന്ന ഉടനെ ചൂടപ്പം പോലെ വിറ്റ് പോകുന്നുണ്ടായിരുന്നു. തീരുമ്പോൾ പുള്ളി അവിടെ വേറെ ചുട്ടെടുക്കുന്നുണ്ടായിരുന്നു. അത് കണ്ടുകൊണ്ട് നിൽക്കാൻ തന്നെ നല്ലൊരു രസമായിരുന്നു. അരമണിക്കൂറൊന്നും വെയിറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ക്ഷമയില്ലാത്തതുകൊണ്ട് ഞങ്ങളൊരു ബാവ് ബണ്ണിൽ ഞങ്ങളുടെ ലഞ്ച് ഒതുക്കി. അതിനുശേഷം കുട്ടികളുടെയും വലിയവരുടെയും ഒക്കെയായി കലാപരിപാടികൾ അവിടെ സ്റ്റേജിൽ നടക്കുന്നുണ്ടായിരുന്നു. അത് കുറച്ച് നേരം കാണാനായി പോയി. വളരെ മനോഹരമായ കോസ്റ്റ്യൂംസ് ഒക്കെ ഇട്ടിട്ടാണ് എല്ലാവരും ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നത്. ചൈനയുടെ പല ഭാഗത്തു നിന്നുള്ള പലതരം നൃത്തങ്ങളാണെന്ന് തോന്നുന്നു. ഞങ്ങൾക്ക് പിന്നെ അതിനെപ്പറ്റി വലിയ വിവരമില്ലാത്തതുകൊണ്ട് അത്രയ്ക്കൊക്കെ മനസ്സിലായുള്ളൂ. അങ്ങനെ പോകുന്നതിന് മുമ്പ് അവസാനമായിട്ട് ഒരു ജെല്ലി ഡെസേർട്ടും കൂടി കഴിച്ചതിന് ശേഷം ഞങ്ങൾ ദിവസം അവസാനിച്ച് മടങ്ങാം എന്ന് കരുതി. ഡൂഡുവിൻ്റെ ഈ ട്രാവൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം.